ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് റോസ് ഫ്ലവറാണ്. ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് തുണിയോ കവറോ പേപ്പറോ ഒന്നും ആവശ്യമില്ല. ഇതുണ്ടാക്കിയത് വാഴയില ഉപയോഗിച്ചാണ്. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് കുറച്ച് വാഴയില, ഉണങ്ങിയ വാഴയില നമുക്ക് കുറച്ചെടുത്തുകൊണ്ട് വന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാം. വെള്ളത്തിലിട്ടില്ലെങ്കിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് കീറിപ്പോവാൻ സാധ്യതയുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത്. ഇനി നമുക്ക് വാഴയില ഒന്ന് തുടച്ചെടുക്കാം. തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഇതൊന്ന് മുറിച്ചെടുക്കണം രണ്ടായിട്ട്. ഇപ്പം എല്ലാ ഇലകളും മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റോസ് ഫ്ലവർ ഉണ്ടാക്കാം. അതിനായിട്ട് കമ്പി ആവശ്യമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതുതരം കമ്പി വേണമെങ്കിലും ഉപയോഗിക്കാം. ക്രാഫ്റ്റ് കമ്പി കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും, അത് ഉപയോഗിക്കാം. ഇതിപ്പോൾ ഇവിടെ ഉണ്ടായതുകൊണ്ട് ഈ കമ്പി എടുക്കുന്നതാണ്. ഇനി ഈ കമ്പിയുടെ അറ്റമൊന്ന് വളച്ചു കൊടുക്കണം. ഇതിപ്പോൾ വളച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫെവിക്കോളിൻ്റെ അറ്റത്ത് കുറച്ച് തേച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഓരോ ഇലയും മടക്കി വെച്ചിട്ട് വേണം ഇതിൽ ചുറ്റി കൊടുക്കാനായിട്ട്. ഇതേപോലെ ചുറ്റി കൊടുക്കണം. ഇനി ഇതൊരു നൂല് വെച്ച് നമുക്ക് കെട്ടി കൊടുക്കാം. ഇതിന് നടുക്ക് വെച്ച് വേണം. അടുത്ത വാഴയിലെടുത്ത് ഇതേപോലെ മടക്കിയിട്ട് ചുറ്റണം. ഈ ചുറ്റുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ചുരുക്കി കൊടുക്കണം താഴെയായിട്ട് ഇതേപോലെ. എന്നാലാണ് ഫ്ലവറായിട്ട് നല്ലപോലെ നിൽക്കുള്ളൂ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഒരു നൂല് വെച്ച് കെട്ടി കൊടുക്കാം. ഇതേപോലെ എല്ലാ ഇലകളും ചുറ്റി കൊടുക്കണം. നമുക്ക് ഫ്ലവറിൻ്റെ വലിപ്പം എന്തോരം വേണമെന്ന് വെച്ചാൽ അത്രയും ഇലകൾ ചുറ്റി കൊടുക്കണം. ചുറ്റി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇടയ്ക്കൊന്ന് ചുരുട്ടി കൊടുക്കണം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇത് ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത്രയും വലിപ്പം ഉള്ളത് ഉണ്ടാക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇതിലും വലിപ്പം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇലകൾ വെച്ച് ചെയ്യാം. ഇനി ഇതേപോലെ ഒന്ന് താഴ്ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി ഗ്രീൻ ടേപ്പ് വെച്ചൊന്ന് ചുറ്റി കൊടുക്കാം. അതിന് ഫെവിക്കോളൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്, അത് ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ പെയിൻ്റ് അടിച്ച് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് റെഡ് കളറ് പെയിൻ്റാണ്. നന്നായിട്ട് അടിച്ച് കൊടുക്കണം. ഇലയൊന്നും പുറത്തേക്ക് കാണരുത്. വെടവിലൊക്കെ നന്നായിട്ട് അടിച്ചു കൊടുക്കണം, എന്നാലാണ് പൂവിന് ഭംഗി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ പെയിൻ്റ് എല്ലാം അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ എല്ലാ ഫ്ലവറും പെയിൻ്റ് അടിച്ചു കൊടുക്കണം. അടുത്തതായിട്ട് നമുക്ക് ഇല ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു ക്രാഫ്റ്റ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ കട്ട് ചെയ്യണം. ഇനി ഇതെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. Thank you.
ഇപ്പോൾ പൂക്കളെല്ലാം റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.